എന്ത് എവിടെ എപ്പോൾ പറയണമെന്നുള്ള സൂക്ഷ്മതയില്ലായ്മ പല പ്രമുഖരെയും കോമാളികളാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ തന്നെ പറയണം, എല്ലാം ഞാൻ തന്നെ പറയണം, അതെല്ലാം ഇപ്പോൾ തന്നെ ഈ വേദിയിൽ തന്നെ പറയണം എന്നുള്ള നിർബന്ധം. 10 പുസ്തകം വായിക്കുന്ന ഫലം ചെയ്യും, ഒരു പുസ്തകം മനോഹരമായി വായിച്ച ഒരാളുടെ പ്രഭാഷണം കേൾക്കുമ്പോൾ എന്നും നമുക്കറിയാം. കൊച്ചിയിലെ ഒരു പ്രഭാഷണവേദി, തിങ്ങി നിറഞ്ഞ സദസ്സ്, സമയം സന്ധ്യയോടെടുക്കുന്നു, നല്ല മഴക്കാറുണ്ട്. സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തുമുള്ള പ്രമുഖരൊക്കെയാണ് വേദിയിലിരിക്കുന്നത്, പ്രസംഗത്തിനായിട്ടിരിക്കുന്നത്. വിഷയം ഫാസിസത്തിനെതിരെ എഴുത്തുകാരുടെ പ്രതിരോധം എന്നുള്ളതാണ്. സ്വാഗത പ്രസംഗം അല്പം അത്യുക്തികളൊക്കെ കലർത്തി പതിവ് പോലെ സാമാന്യം നല്ലപോലെ വെറുപ്പിക്കുന്ന തരത്തിൽ ഉള്ള ഒരു സ്വാഗത പ്രസംഗം. അതിനുശേഷം അധ്യക്ഷൻ മിതമായ വാക്കുകളിൽ തൻ്റെ ചടങ്ങ് നിർവഹിച്ചിരുന്നു, ഉദ്ഘാടന പ്രാസംഗികനെ വിളിക്കുന്നു. ഉദ്ഘാടനം നടത്തുന്നയാൾ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകൻ തന്നെ. അദ്ദേഹം കൽബുർഗി, ഗൗരി ലങ്കേഷ് തുടങ്ങി ഇന്ത്യയിൽ നടന്നുവരുന്ന ഫാസിസ്റ്റ് കൊലകൾ, വർഗീയ പ്രശ്നങ്ങൾ ഇതെല്ലാം പറഞ്ഞ് പറഞ്ഞ് കത്തിക്കയറുകയാണ്. അദ്ദേഹം പറയുന്ന വിഷയത്തിൽ മതി മറന്നിട്ട്, സദസ്സിനെ മറന്നിട്ട്, സ്വയം മറന്നിട്ട്, സമയം മറന്നിട്ട് സംസാരിക്കുകയാണ്. ആദ്യം വളരെ ശ്രദ്ധയോടെ, വളരെ താല്പര്യത്തോടെ ഇരുന്ന സദസ്സ് പതുക്കെ പതുക്കെ അസ്വസ്ഥരാകാൻ തുടങ്ങുന്നു. വേദിയിലിരിക്കുന്ന മറ്റു പ്രാസംഗികരൊക്കെ ഞെളിപിരി കൊള്ളുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു 20 മിനിറ്റ് പറയേണ്ട വിഷയം 1.5 മണിക്കൂറോളം സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹം ഇരുന്ന ഉടനെ തന്നെ അവിടെ ചായ വിതരണം തുടങ്ങുന്നു. അപ്പോൾ മുഖ്യപ്രസംഗത്തിന് വിളിച്ചയാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇനി എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല, ചായയൊക്കെ കുടിച്ച് എല്ലാവരും തിരിച്ചു പോവുക എന്ന് തൻ്റെ വെറുപ്പും ഫാസിസത്തോടുള്ള തൻ്റെ ഏറ്റവും ശക്തമായ പ്രതികരണവും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ട് മുഖ്യപ്രാസംഗികൻ മറ്റൊന്നും പറയാതെ അവിടെ ഇരുന്നു. ചിലരങ്ങനെയാണ്, മൈക്ക് കൈ കിട്ടിയാൽ പിന്നെ എല്ലാം മറക്കും, തന്നെയും മറക്കും, മുന്നിലിരിക്കുന്നവരെ മറക്കും, സമയവും മറക്കും, എല്ലാം മറക്കും. ഇത് പലപ്പോഴും ഈ ഒരു സൂക്ഷ്മതയില്ലായ്മ, എന്ത് എവിടെ എപ്പോൾ പറയണമെന്നുള്ള സൂക്ഷ്മതയില്ലായ്മ പല പ്രമുഖരെയും കോമാളികളാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ തന്നെ പറയണം, എല്ലാം ഞാൻ തന്നെ പറയണം, അതെല്ലാം ഇപ്പോൾ തന്നെ ഈ വേദിയിൽ തന്നെ പറയണം എന്നുള്ള നിർബന്ധം, ഇത് ഒരുതരം ഫാസിസമാണ്. അത് കേൾക്കാനിരിക്കുന്നവരുടെ കയ്യിൽ ഒരു ചെവിയിൽ വെക്കാനൊരു പഞ്ഞി പോലും കൊടുക്കാതിരിക്കുകയും, പറയുന്നയാളുടെ കയ്യിൽ ഒരു മൈക്കും ഒരു പൊക്കമുള്ള സ്റ്റേജും കൊടുക്കുകയും ചെയ്യുമ്പോൾ തനിയെ ഫാസിസം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് പല പ്രഭാഷണവേദികളിലും കാണാറുണ്ട്. ഇത് ഒരു പാഠമാണ്. ഞാനൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോഴും വളരെ ആലോചിക്കുന്ന ഒരു കാര്യമാണ്, എത്ര നേരം സംസാരിക്കണം എന്ന് ഭാരവാഹികളോട് ചോദിക്കുക, ആ സമയത്തിന് ഒരു 5 മിനിറ്റ് മുൻപ് നിർത്താനുള്ള തയ്യാറെടുപ്പ് നടത്തുക. ഈ പ്രസംഗത്തെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഒരു മരംകയറ്റക്കാരനെ, അതിൻ്റെ ഗുരു, മരംകയറ്റം പഠിപ്പിക്കുന്ന ഗുരു ഉപദേശിക്കുന്ന ഒരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത്, ഒരാൾ മരത്തിൽ കയറി മരം വെട്ടെല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഗുരു പറയുകയാണ്, പതിയെ സാവകാശം സാവകാശം എന്ന് പറയുകയാണ്. അപ്പോൾ ഇയാൾ ചോദിക്കുകയാണ്, ഞാൻ കയറുമ്പോഴും മരത്തിൽ ഇരിക്കുമ്പോഴും ഒന്നും ഇല്ലാത്ത പേടി എന്താണ് മരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ? അപ്പോൾ ഗുരു പറഞ്ഞു, നിങ്ങൾ മരത്തിൻ്റെ മുകളിലേക്ക് കയറുമ്പോഴും നിങ്ങൾ മരത്തിൽ ശിഖരങ്ങൾക്കിടയിൽ ഇരിക്കുമ്പോഴും നിങ്ങളിൽ ഒരു ഭയമുണ്ട്, നിങ്ങൾക്ക് ഒരു ഭയമുണ്ട്, അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് നിങ്ങളോട് ഞാൻ കൂടുതൽ ഉപദേശിക്കേണ്ടതില്ല, ആ ഭയം തന്നെ നിങ്ങളെ സംരക്ഷിച്ചോളും. നമ്മൾ അനായാസം ചെയ്യാമെന്ന് കരുതുന്ന കാര്യങ്ങളിലാണ് ഏറ്റവും സൂക്ഷ്മത വേണ്ടത്, അതാണ് അപകടങ്ങളിൽ കൊണ്ടുപോവുക. ഇത് പ്രഭാഷണങ്ങളെക്കുറിച്ച് പറയുമ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ വരാറുണ്ട്. ഞാൻ വളരെ ഒരു ഗുരുതുല്യമായ ഉപദേശം പോലെ ഞാൻ ഈ കഥയെ ഉൾക്കൊള്ളാറുമുണ്ട്. ഒരു താൻ ഏത് മരത്തിലാണ് കയറാൻ പോകുന്നത്, ഈ മരത്തിൽ കയറാൻ എനിക്കുള്ള യോഗ്യത എന്താണ്, ഈ മരത്തിൽ ഞാൻ കയറാമോ, ആ മരത്തിൻ്റെ ഉയരത്തെക്കുറിച്ചുള്ള ആദരവ് ഉള്ളിൽ സൂക്ഷിക്കുക, ആ മരത്തെ തൊട്ട് ഒരല്പനേരം ധ്യാനനിരതരാവുക, അതിനുശേഷം വളരെ സാവകാശം യാഥാർത്ഥ്യം, പ്രമാത്മകതയുടെ ഉയരങ്ങളിലേക്ക് നമ്മൾ പോകും മരത്തിൽ കയറുമ്പോൾ. പ്രഭാഷണവും ഏതാണ്ട് അതുപോലെ തന്നെയാണ്. ഈ പ്രമാത്മകതയുടെ ഉയരങ്ങളിൽ നിന്ന് സാവകാശം, ജാഗ്രതയോടെ, അവധാനതയോടെ പതിയെ പതിയെ യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി വരിക, ഇതാണ് പ്രഭാഷണത്തെ ഒരു മികച്ച കലയാക്കുന്നത് എന്ന് പലപ്പോഴും പല പ്രഭാഷണങ്ങളും കേൾക്കുമ്പോൾ ഓർക്കാറുണ്ട്. കൊട്ടാര സദൃശമായ ചില കെട്ടിടങ്ങളിൽ ചിലയിടത്ത് പണി പൂർത്തിയാക്കാതെ അപൂർണമായി ചില ഭാഗങ്ങൾ അവശേഷിപ്പിക്കും, പണി പൂർത്തിയാക്കാതെ ഇട്ടേക്കും.
അപ്പോൾ സന്ദർശകർ, ചരിത്ര കാലങ്ങളായിട്ട് സന്ദർശിക്കുന്നവർ ഈ പൂർത്തിയാക്കിയ ഭാഗങ്ങളെക്കാൾ അപൂർണമായ ഭാഗങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കുകയും എന്തായിരിക്കും ഇതിങ്ങനെ അപൂർണമായിട്ട് ഇട്ടിരിക്കുന്നത് എന്ന് ആലോചിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിന് ചില നിഗമനങ്ങളിലെത്തുകയും ചെയ്യും. മികച്ച പ്രഭാഷകർ ഇങ്ങനെ മൗനങ്ങൾ, നിശബ്ദതകൾ അവശേഷിപ്പിക്കുകയും കേൾവിക്കാരെ കൊണ്ട് ചിന്തിപ്പിക്കുകയും അങ്ങനെ കേൾവിക്കാരും പ്രഭാഷകരും ചേർന്ന് ഉണ്ടാകുന്ന ഒരു വലിയ ഹാർമണി അവിടെ ഉണ്ടാകുകയും ചെയ്യും. കേൾവിക്കാരും പ്രാസംഗികരും തമ്മിൽ ഉണ്ടാകേണ്ടതായ മനോഹരമായ ഹാർമണിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഗീതയാണ്. ഈ ഒരു ഹാർമണി നമുക്ക് വളരെ ചുരുക്കം പ്രഭാഷകരിൽ നിന്നേ കിട്ടാറുള്ളൂ, കിട്ടാറില്ല എന്നുള്ളതല്ല, പക്ഷേ സ്വയം മറക്കുന്ന പ്രഭാഷകരെ കാണുമ്പോഴെല്ലാം ഇത്തരം കാര്യങ്ങൾ ഒരു പാഠമായിട്ട്, പ്രഭാഷണം നടത്തുന്ന ഒരാളെന്നുള്ള നിലയിൽ കൂടി ഇതൊരു പാഠമായിട്ട് ഇങ്ങനെയൊന്ന് എങ്ങനെയാണ് ഒരു പ്രഭാഷണം നടത്തേണ്ടതെന്നും എങ്ങനെയാണ് ഒരു പ്രഭാഷണം നടത്തരുതാത്തത് എന്നും ചിന്തിക്കാൻ ഇങ്ങനെ പ്രഭാഷണത്തെക്കുറിച്ചുള്ള മികച്ച ചിന്തകൾ നയിക്കാറുണ്ട് നമ്മളെ. അപ്പോൾ ഈ പിന്നെ നളചരിതത്തിലെ ഒരു ദമയന്തിയോട് ഒരു ബ്രാഹ്മണൻ പറയുന്നുണ്ട്, സമയഭേദം നോക്കിക്കൊണ്ട് സഭയിലൊന്ന് ചൊല്ലണമെന്ന്. വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണത്, ഏത് സഭയിൽ എന്ത് എപ്പോൾ എവിടെ എങ്ങനെ പറയണമെന്നുള്ളത്, സമയഭേദം നോക്കി സഭയിലൊന്ന് ചൊല്ലുക. ഇത് പ്രസംഗത്തെയും പ്രഭാഷണത്തെയും സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ എം എൻ വിജയനെ ഓർക്കുന്നു, എങ്ങനെയാണ് വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ മുന്നിൽ മൗനങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ട് പൂരിപ്പിക്കാനുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഒരു അധ്യാപകനാകുന്നത് എന്നതുപോലെ, ഒരു വലിയ ആൾക്കൂട്ടത്തിൽ ഒരൊറ്റയാൾ മരം പോലെ നിൽക്കുന്ന, എതിരാളികളെ ഇരുതലമൂർച്ചയുള്ള വാളുകൾ കൊണ്ട് നേരിടുന്ന, കാവ്യാത്മകമായി സംസാരിക്കുന്ന എം എൻ വിജയൻ മാഷയുടെ പ്രസംഗമാണ് മലയാളത്തിൽ ഞാൻ അതിന് ഒരു ഉദാഹരണമായി കണ്ടിട്ടുള്ളത്. യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണങ്ങൾ മുതൽ നമുക്കറിയാം, പ്രഭാഷണങ്ങൾ ഒരു എത്രമാത്രം ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്, എത്രമാത്രം അവരുടെ ചിന്തകളെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത്. 10 പുസ്തകം വായിക്കുന്ന ഫലം ചെയ്യും ഒരു പുസ്തകം മനോഹരമായി വായിച്ച ഒരാളുടെ പ്രഭാഷണം കേൾക്കുമ്പോൾ എന്നും നമുക്കറിയാം. കേൾവിക്കാർ തന്നെക്കാൾ അറിവുള്ളവരാണ് എന്ന ബോധമുണ്ടാകുക, സമയത്തോട് അച്ചടക്കം പാലിക്കുക, തൻ്റെ ദൗത്യത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടായിരിക്കുക, അത് ഏറ്റവും നീതിപൂർവമായ രീതിയിൽ അത് സംവേദനം ചെയ്യുക, ഇതാണ് ഒരു പ്രഭാഷകനത്തെ മികച്ച കലയാക്കുന്നത്.